അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രവാചക ചരിത്രത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ ഖുർആനിലും തിരുനബി വചനങ്ങളിലും പ്രതിപാദിച്ചിട്ടുള്ള ഏതാനും നബിമാരുടെ ജീവിത ചരിത്രത്തിലെ കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ചരിത്രമാകുമ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ കുറവുകളോ ഉണ്ടാകും. അത് കൂട്ടുകാർ ക്ഷമിക്കുമല്ലോ. യമനും ഒമാനും ഇടയിലുള്ള മലനിരകൾക്കിടയിലുള്ള പ്രദേശത്ത് അവർ വർഷങ്ങളോളം താമസിച്ചിരുന്നു. അവർ ആദ സമുദായം എന്നറിയപ്പെട്ടു. അവർ ശില്പനിർമ്മാണത്തിൽ വളരെ വിദഗ്ധരായിരുന്നു. വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിൽ അവർ പ്രസിദ്ധരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വളരെ സമ്പന്നരായിരുന്നു. അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനായി അവർ മലമുകളിൽ വലിയ ഗോപുരങ്ങൾ നിർമ്മിച്ചു. ആദ്യകാലങ്ങളിൽ അവരെല്ലാം നല്ല മുസ്ലിങ്ങളായിരുന്നു. എന്നാൽ കാലം കഴിയുംതോറും ഷെയ്ത്താൻ അവരെ വഴിതെറ്റിക്കാൻ തുടങ്ങി. അവർ കല്ലിൽ കൊത്തിയെടുത്ത് വിഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നീട് ഇവർ ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുവാനും തുടങ്ങി. അവർ അള്ളാഹുവിന്റെ മുന്നറിയിപ്പുകളെ അവഗണിക്കുകയും തെറ്റായ വഴികളിലൂടെ കടന്നു പോവുകയും ചെയ്തു. ആദ സമുദായത്തിന് വേണ്ട ഉപദേശങ്ങൾ നൽകുവാനും അവരെ നേർവഴിക്ക് നയിക്കുവാനും അള്ളാഹു അവരിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ തിരഞ്ഞെടുത്തു. അതായിരുന്നു ഹൂദ് നബി അലൈഹിസ്സലാം. അദ്ദേഹം വളരെ ക്ഷമയോടുകൂടി ഈ ദൗത്യം ഏറ്റെടുത്തു. അദ്ദേഹം അവിശ്വാസികൾക്ക് വിഗ്രഹാരാധനക്കെതിരെയുള്ള താക്കീത് നൽകി. എന്റെ ജനങ്ങളെ, എന്തിനാണ് നിങ്ങൾ ഈ കല്ലിനെ ആരാധിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് കൊണ്ട് എന്ത് ഗുണമാണുള്ളത്? അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. അവൻ നിങ്ങൾക്ക് എല്ലാം നൽകി. നിങ്ങൾ വ്യാജ ദൈവങ്ങളെ ആരാധിക്കുന്നത് നിർത്തണം. നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കണം. അള്ളാഹുവിനെ ധിക്കരിക്കരുത്. അവന്റെ കൽപ്പനകൾ അനുസരിക്കണം. പക്ഷേ ജനങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ സ്വീകരിച്ചില്ല. അവർ ചോദിച്ചു, നീ ഞങ്ങളുടെ നേതാവാകാൻ ശ്രമിക്കുകയാണോ? ഞങ്ങൾക്ക് നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് പോവുക. നീ ഞങ്ങളിൽ നിന്നും വല്ല പ്രതിഫലവും പ്രതീക്ഷിക്കുന്നുണ്ടോ? എനിക്കുള്ള പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ്. ഞാൻ നിങ്ങളിൽ നിന്നും തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ സന്ദേശം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്, അദ്ദേഹം വളരെ ശാന്തമായിക്കൊണ്ട് മറുപടി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവർ ചെവിക്കൊണ്ടില്ല. നിങ്ങൾ കള്ളം പറയുന്നവനാണ്. ഒരു നുണയന്റെ വാക്കുകൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു കള്ളം പറയുന്നവനല്ല. അള്ളാഹുവിന്റെ സന്ദേശം അറിയിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ഞാൻ. ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്നാൽ അവർ പ്രവാചകന്റെ വാക്കുകളെ അവഗണിച്ചു. അവർ അദ്ദേഹത്തെ പരിഹസിച്ച് ചിരിക്കുകയും അവരുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കുകയും ചെയ്തു. അവരാണ് ഭൂമിയിലെ ഏറ്റവും ശക്തർ എന്ന് കരുതി അഹങ്കരിച്ചു. പ്രവാചകൻ തന്റെ ദൗത്യം തുടർന്നു. ആദു സമുദായത്തിന്റെ തലവൻ അദ്ദേഹത്തോട് പറഞ്ഞു, അള്ളാഹു തന്റെ സന്ദേശങ്ങൾ അറിയിക്കുന്നതിനു വേണ്ടി ഞങ്ങളിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത് അത്ര വിശ്വാസയോഗ്യമല്ല. അള്ളാഹു ജനങ്ങളെ നേരായ മാർഗത്തിലേക്ക് നയിക്കുവാൻ അയക്കപ്പെട്ട ദൂതനാണ് ഞാൻ, പ്രവാചകൻ പറഞ്ഞു. ആരാണ് ഞങ്ങളെ നശിപ്പിക്കാൻ പോകുന്നത്? അവർ പ്രവാചകനോട് ചോദിച്ചു. നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചില്ലെങ്കിൽ അവൻ നിങ്ങളെ നശിപ്പിക്കുമെന്ന് പ്രവാചകൻ മറുപടി പറഞ്ഞു. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിക്കും. നിങ്ങളുടെ നാശത്തിന് കാരണം നിങ്ങളുടെ ദൈവം തന്നെയാണ്, ഹൂദ് നബി അലൈഹിസ്സലാം അവരോടും പറഞ്ഞു. പ്രവാചകനും ആദ്യ സമുദായവുമായുള്ള തർക്കം വർഷങ്ങളോളം തുടർന്നു. വർഷങ്ങൾ കടന്നുപോയി. ആദ്യ സമുദായം കൂടുതൽ കൂടുതൽ ധിക്കാരികളായി മാറി. അവർ അദ്ദേഹത്തെ ഒരു വിഡ്ഢിയായും നുണയനായും പരിഹസിച്ചു. ഞാനൊരു വിഡ്ഢിയല്ല, നുണയനുമല്ല, അദ്ദേഹം അവരോട് പറഞ്ഞു. നീയൊരു നുണയനല്ലെങ്കിൽ നീ പറയുന്നത് സത്യമാണെന്ന് തെളിയിക്ക്. എന്നിട്ട് നീ അള്ളാഹുവിനോട് പറഞ്ഞ് ഞങ്ങളെ ശിക്ഷിക്ക്, അവർ പറഞ്ഞു. ഞാനൊരു നുണയനല്ല, അള്ളാഹുവിൻ്റെ ദൂതനാണ്, അദ്ദേഹം അവരോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നിട്ടും അവരത് വിശ്വസിച്ചില്ല. പ്രവാചകൻ വീണ്ടും അവരോട് ചോദിച്ചു,
നിങ്ങൾ പണിത ഭവനങ്ങൾ ശാശ്വതകാലം നിൽക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഓർക്കുക, അത് നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. നിങ്ങൾ അള്ളാഹുവിനെ അനുസരിച്ചില്ലെങ്കിൽ അവൻ നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരു ജനതയെ തിരഞ്ഞെടുക്കും. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. അവരിൽ മുതിർന്നവർ അത് അവഗണിക്കുകയും അദ്ദേഹത്തെ വിഡ്ഢിയെന്നും നുണയനെന്നും വിളിച്ച് പരിഹസിക്കുകയും ചെയ്തു. താനൊരു വിഡ്ഢിയല്ലെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഞാനൊരു വിഡ്ഢിയല്ല, ലോകനാഥനായ അള്ളാഹുവിന്റെ ദൂതനാണ്, അദ്ദേഹം പറഞ്ഞു. അള്ളാഹുവിന്റെ കഴിവുകളെ കുറിച്ച് നിങ്ങളെ അറിയിക്കുവാനും ഉപദേശങ്ങൾ നൽകുവാനും നിയോഗിക്കപ്പെട്ടവനാണ് ഞാൻ. എന്നിട്ടും അവരത് ശ്രദ്ധിക്കാതെ തിരിഞ്ഞു നടന്നു. അവർ വിഗ്രഹാരാധന തുടരുക തന്നെ ചെയ്തു. ആദ്യ സമുദായത്തിലെ വളരെ കുറച്ച് പേർ മാത്രം പ്രവാചകന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു. അവർ പ്രവാചകനെ വിശ്വസിക്കുകയും അദ്ദേഹം പറയുന്നത് സത്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അല്ലാഹു ആ ജനതയെ ശിക്ഷിക്കുമെന്ന് പ്രവാചകൻ തിരിച്ചറിഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ ആ പ്രദേശത്ത് ഒരു വലിയ വരൾച്ച ബാധിച്ചു. മാസങ്ങളോളം മഴ പെയ്തില്ല. ചൂട് വളരെയധികം വർദ്ധിച്ചു. ചൂട് കാരണം മരങ്ങളെല്ലാം ഉണങ്ങി. എന്തോ പ്രശ്നമുണ്ടെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അവർ പ്രവാചകനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് മഴ പെയ്യാത്തത്? ഇത്ര വലിയ വരൾച്ച ഉണ്ടാവാനുള്ള കാരണം എന്താണ്? അള്ളാഹു നിങ്ങളോട് കോപിച്ചിരിക്കുകയാണ്. നിങ്ങൾ അവനിൽ വിശ്വസിച്ചാൽ അവൻ നിങ്ങളെ സ്വീകരിക്കുകയും നിങ്ങൾക്ക് മഴ എത്തിക്കുകയും ചെയ്യും. നിങ്ങൾ കൂടുതൽ ശക്തരാവുകയും ചെയ്യും. വരൾച്ച വർദ്ധിച്ചു വന്നു. എവിടെയും ഒരു തുള്ളി വെള്ളമില്ല. ചെടികളും കന്നുകാലികളും നശിക്കാൻ തുടങ്ങി. ഇത് മാസങ്ങളോളം തുടർന്നു. അപ്പോൾ സത്യനിഷേധികൾ വിഗ്രഹാരാധന തുടർന്നുകൊണ്ടേയിരുന്നു. ഈ വരൾച്ച നീണ്ട 3 വർഷത്തോളം തുടർന്നു. ഒരു ദിവസം പ്രവാചകൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രവാചകനോടും അനുയായികളോടും ആ പ്രദേശം വിട്ടുപോകാൻ അള്ളാഹു ആവശ്യപ്പെട്ടു. അടുത്ത ദിവസം പ്രവാചകൻ തന്റെ അനുയായികളെയും കൂട്ടി ആ പ്രദേശത്ത് നിന്ന് പോയി. പ്രവാചകനും അനുയായികളും അവിടം വിട്ടു പോയപ്പോൾ അധികം വൈകാതെ തന്നെ ആദ്യ സമുദായത്തിന്റെ മേൽ ആകാശത്ത് ഒരു കറുത്ത മേഘം കാണപ്പെട്ടു. ആ മേഘം അയച്ചത് അള്ളാഹു ആണെന്ന് അവർ അറിഞ്ഞില്ല. അവർ കരുതിയത് ഈ വലിയ മേഘം അവർക്ക് മഴ പെയ്യ്ക്കുമെന്നാണ്. അവർ നന്ദി പറയുന്നതിന് വേണ്ടി അവരുടെ ദൈവത്തിന്റെ അടുത്തേക്ക് ഓടി. അന്തരീക്ഷം പെട്ടെന്ന് മാറി. ചൂടും വരൾച്ചയും മാറി. പകരം ശക്തമായ കാറ്റ് വീശി. ശക്തമായ കാറ്റ് കാരണം വലിയ മരങ്ങളും കെട്ടിടങ്ങളും നശിച്ചു. കാറ്റുകൊണ്ട് തണുത്തുറയുന്ന അവസ്ഥ. കാറ്റ് ദിവസങ്ങളോളം വീശിക്കൊണ്ടിരുന്നു. ഓരോ ദിവസവും കാറ്റിന് ശക്തി കൂടിക്കൂടി വന്നു. ഇപ്പോൾ മാത്രമാണ് ആദ്യ സമുദായത്തിന് ഇത് അള്ളാഹുവിന്റെ ശിക്ഷയാണെന്ന് തിരിച്ചറിഞ്ഞത്. അവർ രക്ഷപ്പെടുന്നതിന് വേണ്ടി അവരുടെ വീടുകളിലേക്ക് ഓടിപ്പോയി. വലിയ കെട്ടിടങ്ങൾ അവരെ രക്ഷിക്കുമെന്ന് കരുതി. അവർ അതിനിടയിൽ ഒളിച്ചിരുന്നു. എന്നാൽ കാറ്റ് വളരെ ശക്തമായിരുന്നതുകൊണ്ട് കെട്ടിടങ്ങൾ തകർന്നു വീണു. അതൊന്നും അവർക്ക് ഉപകാരമായില്ല. കെട്ടിടങ്ങളും ഭവനങ്ങളുമെല്ലാം തകർന്ന് അവരെല്ലാം കൊല്ലപ്പെട്ടു. കാറ്റ് 8 പകലും 7 രാത്രിയും ശക്തമായി വീശി. ആ പ്രദേശം മുഴുവനും നശിക്കുന്നതുവരെ കൊടുങ്കാറ്റ് വീശി. ആദ്യ സമുദായത്തിലെ സകല അവിശ്വാസികളും നശിക്കപ്പെട്ടു.